കഞ്ചാവിന്റെ ഗുണനിലവാരത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ നാലു പേർ കൊച്ചിയിൽ പിടിയിലായി. ലഹരി മാഫിയ സംഘത്തിൽപ്പെട്ടവരാണ് സൗത്ത് പോലീസിന്റെ പിടിയിലായത്. ഇവരിൽ നിന്നും കഞ്ചാവും MDMA കണ്ടെടുത്തിട്ടുണ്ട്. കൊച്ചി തേവരയിൽ നാല് യുവാക്കൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും നടക്കുന്നതിനിടെയാണ് സൗത്ത് പോലീസ് ഇവിടേക്ക് എത്തിയത്. തർക്കത്തിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് കൈമാറിയ കഞ്ചാവിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള പ്രശ്നമാണെന്ന് ബോധ്യമായത്. കൂട്ടത്തിലൊരാളായ ആലപ്പുഴ കാർത്തികപ്പള്ളി സ്വദേശി അതുൽദേവിൻ്റെ കയ്യിൽ നിന്ന് 1 ഗ്രാം MDMA കണ്ടെടുക്കുകയും ചെയ്തു. അതുലും കാർത്തികപ്പള്ളി സ്വദേശിയായ രാഹുലും മണ്ണാർക്കാട് സ്വദേശികളായ അനസും അബിസാഹിറുമായി ചേർന്ന് കഴിഞ്ഞ ദിവസം കഞ്ചാവ് ഇടപാട് നടത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു. 60,000 രൂപയ്ക്കാണ് മണ്ണാർക്കാട് സംഘം ആലപ്പുഴ സംഘത്തിന് 2 കിലോ കഞ്ചാവ് കൈമാറിയത്. എന്നാൽ ഇതിന് ഗുണനിലവാരം പോരെന്നും പണം തിരികെ നൽകണമെന്നും ആവശ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ തർക്കത്തിനിടെയാണ് 4 പേരും പിടിയിലായത്. ഇതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള അതുൽദേവന് 2 DPS കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസുൾപ്പെടെ നിരവധി കേസുകളുണ്ട്. ഇതിൽ രണ്ടാം പ്രതിയായിട്ടുള്ള അനസിനും ക്രിമിനൽ കേസുണ്ട്. ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. കൂടുതൽ പ്രതികളെ പറ്റിയുള്ള അന്വേഷണം കൂടുതലായിട്ട് നടത്തി അയാളെ കൂടി അറസ്റ്റ് ചെയ്യുകയും അനസ് പോലീസിനോട് പറഞ്ഞനുസരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇടപ്പള്ളി പോണേക്കരയിൽ നിന്നും 2 കിലോ കഞ്ചാവ് കണ്ടെടുക്കുകയും ചെയ്തു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം 4 പേരെയും കോടതിയിൽ ഹാജരാക്കി. കൈരളി ന്യൂസ്, കൊച്ചി.